സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഒരിക്കൽ ഒരു ദൈവശാസ്ത്ര സമ്മേളനത്തിൽ വെച്ച് പരിചയപ്പെട്ട ഒരു അഭിമന്ത്യ പിതാവിനോട് ഞങ്ങൾ ചോദിച്ചു, പിതാവിന്റെ സ്പെഷ്യലൈസേഷൻ എന്തിലാണ് എന്ന്. പിതാവ് പറഞ്ഞു, കാനൻ നിയമത്തിലാണ് എന്ന്. എന്നിട്ട് പതിഞ്ഞ സ്വരത്തിൽ അദ്ദേഹം പറയുകയാണ്, ലോകത്ത് ഒരു ശക്തിയുമില്ലാത്തൊരു നിയമമുണ്ടെങ്കിൽ അത് കാനൻ നിയമം മാത്രമാണ് എന്ന്. അത് പ്രാവർത്തികമാക്കാൻ വളരെ വളരെ പ്രയാസമാണ് എന്നതാണ് കാരണം. പിതാവ് ഒരുപക്ഷെ തൻ്റെ അധികാരം വേണ്ട വിധം പ്രയോഗിക്കാൻ പറ്റാത്തതിൻ്റെ പ്രയാസത്തിൽ പറഞ്ഞതാകാം. പക്ഷെ ഒന്ന് ചിന്തിച്ചാൽ കാനൻ നിയമം അങ്ങനെ ആർദ്രമാകുന്നത് തന്നെയാണ് നല്ലത്. ഇന്നലെ ഡേവിഡ് വൈറ്റ് പറഞ്ഞതോർത്താൽ, മനുഷ്യൻ്റെ കുഴകുഴയുന്ന ജീവിത സന്ധികളിൽ, ഫ്ലൂയിഡ് സിറ്റുവേഷൻസ്, നാം സ്നേഹത്തിൻ്റെ കൈ നീട്ടി ചെല്ലുമ്പോൾ മർക്കടമുഷ്ടിയും ഇരുമ്പുതുണ്ടും പ്രയോഗിച്ചാൽ അത് വിനാശകരമാകുകയുള്ളൂ. ഇടയൻ്റെ മനസ്സാണ് ഇവിടെ പ്രധാനം. കഴിഞ്ഞ ദിവസം മനുഷ്യരെ പിടിക്കുന്നവരാക്കാം എന്ന് ഒരു മത്സ്യബന്ധന രൂപകം കൊണ്ട് ഞാൻ ശിഷ്യരോട് പറയുമ്പോൾ നാഥൻ ഇടയധർമ്മം തന്നെയാണ് വിവക്ഷിക്കുന്നത്. ഇന്ന് നാം തിരുനാൾ ആഘോഷിക്കുന്ന വിശുദ്ധ പാപ്പയായ മഹാനായ വിശുദ്ധ ഗ്രിഗറിയുടെ ഏറ്റവും പ്രൗഢഗംഭീരമായ ഗ്രന്ഥം പോലും ലിബർ റെഗുലേ പാസ്തുറാലിസ് എന്നാണ്. ഇടയന്മാർക്കുള്ള നിയമഗ്രന്ഥം എന്നർത്ഥം. ഇടയൻ ആടിനു വേണ്ടിയാണ്, അല്ലാതെ തിരിച്ചല്ല. ഇടയന്മാരെ ആത്മാവിന്റെ വൈദ്യന്മാർ എന്നാണ് വിശുദ്ധ ഗ്രിഗറി വിശേഷിപ്പിച്ചത്. ഒരമ്മയെപ്പോലെ സ്നേഹവാത്സല്യവും അതേസമയം അപ്പനെ പോലെ ന്യായമായ കാർക്കശ്യവും ഇടയന്മാർ പ്രകടമാക്കണമെന്ന് അജഗണങ്ങളുടെ ഇടയിൽ. ഇന്നലെ ദൈവിക രഹസ്യങ്ങളുടെ ശുശ്രൂഷകനെന്ന് തങ്ങളെ വിശേഷിപ്പിച്ച സ്ലീഹ ഉപയോഗിച്ച ഒരു വാക്കുണ്ടല്ലോ, ഒയ്ക്കണോമോസ്, വീട്ട് കാര്യസ്ഥനെന്നർത്ഥം. വീട്ട് കാര്യസ്ഥത, ഒയ്ക്കണോമിയ, ഒരു ഭവനാന്തരീക്ഷം പോലെയാണ് ദൈവം ലോകവും മനുഷ്യനും തമ്മിലുള്ള തൻ്റെ ബന്ധത്തെ ക്രമപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കുന്നു. കാർഡിനൽ വാൾട്ടർ കാസ്പർ ദൈവകാരുണ്യത്തെക്കുറിച്ച് എഴുതിയ വിഖ്യാതമായ ഒരു ഗ്രന്ഥമുണ്ട്. അതിൽ ഓർത്തഡോക്സ് സഭയിലെ ഒരു പാരമ്പര്യത്തെ നിരീക്ഷിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു, ഒയ്ക്കണോമിയ എന്നത് ആ പാരമ്പര്യത്തിൽ എപ്പിക്കേയ എന്ന് ഗ്രീക്ക് ചിന്തകർ വിളിക്കുന്ന ഒരു നിയമതത്വം തന്നെയാണ് എന്ന്. എപ്പിക്കേയ എന്നത് രണ്ടു തരം തകരാറുകളെ തിരുത്തുന്നുണ്ട് അവരുടെ മധ്യയിൽ നിന്നുകൊണ്ട്. ഒന്ന്, ലീഗലിസം, നിയമത്തെ ദാക്ഷിണ്യമില്ലാതെ അക്ഷരം പ്രതി അടിച്ചേൽപ്പിക്കുന്ന ഭാവം. പിന്നെ ലാക്സിറ്റി, നിയമത്തെ ഒട്ടും തന്നെ വകവയ്ക്കാത്ത ഭാവം. സഭയുടെ കാനൂൺ നിയമ സംഹിതകളെല്ലാം തന്നെ അതിൻ്റെ പ്രാവർത്തിക തലത്തിൽ ഈ തത്വം പാലിക്കേണ്ടതുണ്ട്. ഏറെ പ്രത്യേകിച്ച് നമ്മുടെ സമകാലിക സഭയിൽ ഫ്രാൻസിസ് പാപ്പ ഇതിൻ്റെ ആവശ്യകത ഊന്നിയോന്നി പഠിപ്പിക്കുന്നുണ്ട് വിവിധ പ്രബോധനങ്ങളിലൂടെ. അതുകൊണ്ട് തന്നെയാണ് 1 കൊരിന്ത്യർ 4:6 മുതൽ ഇന്ന് ശ്ലീഹ പറയുന്നത്, എഴുതിയതിനപ്പുറം നടക്കരുത് എന്ന്. ലത്തീൻ സഭയുടെ കാനോന 18 ഇത് വ്യക്തമായി പറയുകയും ചെയ്യുന്നുണ്ട്. ഒരുവന്റെ അവകാശങ്ങൾക്ക് മേൽ നിയന്ത്രണം വരുന്ന രീതിയിൽ നിയമം പ്രാവർത്തികമാക്കാൻ തുടങ്ങുമ്പോൾ അത് വളരെ സൂക്ഷിച്ചു വേണം പ്രയോഗിക്കാനെന്ന്. നിയമദാതാവിന്റെ മനസ്സറിഞ്ഞുകൊണ്ട് തന്നെ നിയമദാതാവായ ദൈവത്തെ മാനിച്ചുകൊണ്ട് അവൻ നൽകുന്ന വ്യാഖ്യാനത്തെ സ്വീകരിച്ചുകൊണ്ട്. ശ്രീഹ എന്ന് പറയുകയാണ്, ആരും ബീംബിളക്കി ചിന്തിക്കേണ്ട, തങ്ങൾ എല്ലാം നേടി തൃപ്തരായി എന്ന്. അങ്ങനെ വന്നാൽ ദൈവദാനമായ കൃപ സ്വീകരിക്കാൻ നമുക്ക് പറ്റാതെ വരും. ദൈവിക ജ്ഞാനത്താൽ നിറയുന്ന നമ്മളെല്ലാം അതിനാൽ തന്നെ ക്രിസ്തുവിന്റെ രാജകീയ പ്രഭയിലും പങ്കുചേരുന്നുണ്ട്. പക്ഷേ അത് തുടർ ജീവിതത്തിൽ അധാർമികമായി ജീവിക്കാൻ നമുക്ക് അവകാശവും ലൈസൻസും തരുന്ന ഒരു വ്യവസ്ഥയല്ല. ശ്രീഹ തൻ്റെ ജീവിതപാഠം പഠിപ്പിച്ചുകൊണ്ട് ഇത് ചേർത്ത് വായിക്കുന്നുണ്ട്, ഫിലിപ്പിയർ 3:12 മുതൽ. അതുകൊണ്ട് തന്നെ ഒരു പ്രബോധകനെ പോലെ മാത്രമല്ല ശ്രീഹ പെരുമാറുന്നത്, പിതാവ് മക്കളോടെന്ന പോലെ സ്നേഹവായ്പോടെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ സങ്കീർത്തനം 24:37 എന്നിവ ശാപത്തിൻ്റെ ആചരണം ക്രിസ്തുവിലുള്ള പൊതുസൃഷ്ടിയുടെ തലത്തിൽ നിന്ന് നാം വായിച്ചെടുക്കുകയായിരുന്നു. യഥാർത്ഥ ആരാധന എന്നത് ദൈവകാരുണ്യത്തിന്റെ അനുകരണവും ദൈവപിതാവിനോടുള്ള സജീവമായ ബന്ധവുമാണ്. ക്രിസ്തു വഴി, ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിൽ തന്നെ. ഇന്ന് ലൂക്ക 6:1-5 ശാപത്ത് വിവാദങ്ങളുടെ ആദ്യ വരവാണ്. ഈ സുവിശേഷത്തിൽ ശാപത്തിനെ സംബന്ധിച്ച കഠിനമായ നിഷ്കർഷകൾ ഫരിസേയർ പാലിക്കുമായിരുന്നു. അവരെപ്പോലെ അത് പാലിക്കാത്ത നാഥനെയും ശിഷ്യരെയും അവർ കഠിനമായി ചോദ്യം ചെയ്യുകയാണ്. ശാപത്ത് കൃത്യമായി പരിശുദ്ധമായി ആചരിക്കണമെന്നത് തിരുവചനം തന്നെ നിഷ്കർഷിച്ചിട്ടുള്ളതാണ്, പുറപ്പാട് 28, നിയമാവർത്തനം 5:12. എന്നാൽ അവിടെ കൃത്യമായ വിവരണങ്ങളുണ്ട്. ഫരിസേയർ ഈ എഴുതപ്പെട്ടതിനുമപ്പുറം ചരിച്ചുകൊണ്ട് നിരർത്ഥകമായ സൂക്ഷ്മതകൾ ചേർത്തു വെച്ചുകൊണ്ട് ഈ വ്യവസ്ഥകളെ സങ്കീർണമാക്കുകയാണ്. ശ്രീഹ എന്ന് പറഞ്ഞതുപോലെ എഴുതിയതിനപ്പുറം പോയിക്കൊണ്ട് ദൈവം നമുക്ക് വരക്കുന്ന അതിരുകളുണ്ട് നമ്മുടെ താൻ പോരുമയ്ക്ക് മേൽ. ശാപത്ത് എന്നത് യഥാർത്ഥത്തിൽ അടിമകളുടെ ആശ്വാസത്തിന് വേണ്ടി ഏർപ്പാടാക്കിയിരുന്ന ഒരു വ്യവസ്ഥയാണ് നിയമാവർത്തനം 5. സുവിശേഷം എന്നത് ഇതുപോലൊരു മോചക ശക്തിയാണ് എന്ന് നാം മറന്നുപോകരുത്. അതാണ് ക്രിസ്തു കൊണ്ടുവരുന്ന പുതുമ എന്നത്. ഇന്നലെ നാം കണ്ടതുപോലെ മക്കൾക്കടുത്ത സ്വാതന്ത്ര്യമാണ്, നടുപൊടിക്കുന്ന ദാസ്യവേലയല്ല ക്രിസ്തീയത. ഇന്ന് സങ്കീർത്തനം 145 ഒരു സ്തുതിഗീതമാണല്ലോ. അവിടെ പറയുകയാണ്, ദൈവം സത്യത്തിലും നീതിയിലും ഭരിക്കുന്നുവെന്ന്.
ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന നീതിമാന്മാർക്ക് ദൈവത്തോട് മക്കൾക്കടുത്ത് സ്വാതന്ത്ര്യത്തോടെ കാര്യങ്ങൾ ചോദിച്ചറിയാനും അവകാശപ്പെടാനുമുള്ള അർഹതയുണ്ട്. ദൈവം അത് കേൾക്കുകയും ഉത്തരം നൽകുകയും ചെയ്യും. മനുഷ്യപുത്രൻ ശാപത്തിന്റെയും നാഥനാണ്. യഥാർത്ഥ ആരാധനയുടെയും യഥാർത്ഥ ആരാധനയിൽ നിന്നുളവാകുന്ന യഥാർത്ഥ സ്വാതന്ത്ര്യത്തിന്റെയും സമാധാനത്തിന്റെയും അതിനാഥൻ.